ഇത് ആരാ വന്ന് നിൽക്കുന്നത്? ചുമ്മാ ചെമ്മറുമല്ലേ സാധനങ്ങളെ ഇറക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോ എപ്പിസോഡിലും. ഇങ്ങനെ സിബ് കണ്ട, സാധാരണ ഇങ്ങനെയല്ലേ? അതാണ് ഷാറൂഖ് ഖാൻ ഷർട്ട് ഇട്ടിട്ടാണ് എന്നോട് പറയുന്നത്. നമ്മളായിരുന്നു അങ്ങോട്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഞങ്ങൾ അങ്ങനെ അറിയില്ല, ഡേന പോലും ശ്രദ്ധിച്ചില്ല അല്ലേ. അയ്യോ അതല്ല, ഇതാ പത്താൻ സിനിമയില് ദീപിക പോകുന്ന ഡാൻസ് കളിക്കുമ്പോ ഷാറൂഖ് ഖാൻ വന്നിങ്ങനെ നോക്കി നിൽക്കുന്നില്ലേ, ആ ഷർട്ടാണ് ഈ ഷർട്ട്. ഭാഗ്യം ഓറഞ്ച് ഒന്നല്ലല്ലോ. ഓറഞ്ചല്ല, ഓറഞ്ചല്ല, അതിൽ നമ്മള് രക്ഷപ്പെട്ട് നിക്കുക. ഞങ്ങൾക്ക് ദീപിക പതുകൊണ്ടില്ലല്ലോ, ഒരു ഡയാനയെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയല്ലേ. അതാണ് സ്ഥിതി. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷങ്ങൾ എന്താ, സിനിമകളുടെ ഷൂട്ട് നടക്കുന്നുണ്ട്, ഒരു വെബ് സീരീസിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട്, നജീം കോയുടെ വെബ് സീരീസ് നടക്കുന്നുണ്ട്. പറഞ്ഞിരുന്നു ടൈറ്റിൽ എന്താണ് അതിന്റെ? അത് 1000 പ്ലസ് ബേബീസ്. 1000 പ്ലസ് ബേബീസ്. റഹ്മാനാണ് മെയിൻ വേഷം ചെയ്യുന്നത്. അവര് ഡി എൻ എ എന്നിട്ട് കോട്ടയം കുഞ്ഞിച്ചനൊക്കെ ചെയ്ത സുരേഷ് ബാബു സാറിന്റെ ഒരു പടം ചെയ്തു. ഡി എൻ എ എന്ന് പറഞ്ഞ സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്ത കണ്ടസ്റ്റന്റ് ഞങ്ങളുടെ കൂടെ ഉണ്ട്, സജീന. എന്റെ കൂടെ ഉണ്ടായിരുന്ന കാണാൻ ഭയങ്കര ഗ്ലാമറാണ്. ഇത് മൊത്തം ഈ ഫണ്ണാക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ അപമാനിക്കാനുള്ള ഈ ഷൂട്ടിന് വന്നിട്ട് ഇവൻ ആകെ സത്യം പറഞ്ഞിട്ട് ഇത് മാത്രമേ ഉള്ളൂ. ഫണ്ണാക്കാൻ വേണ്ടി ബോധപൂർവ്വം ഇപ്പൊ ഇത്രയും ഗ്ലാമറാണെങ്കിൽ കോളേജിൽ പഠിച്ച സമയത്തൊക്കെ ഭയങ്കര ഭയങ്കര മോശമായിരുന്നു. കാരണം ഒരു ലുക്ക് പ്രണയം എത്ര വരണ്ടായിരുന്നു? പ്രണയ പ്രണയം ഇപ്പോഴും ഉണ്ടല്ലോ. പ്രണയമില്ലെങ്കിൽ ഉടലിനോളം കടുപ്പമുള്ള മരമില്ല വേറെ. അല്ല ഇതല്ല അവൻ ചോദിച്ചതിന്റെ ഉത്തരം. നിർദ്ദേശിക കർത്ത പ്രതിഗ്രാഹിക കർമ്മമേ ആൽ പ്രയോജികയാം ഹേതു എന്നൊന്നും പറയേണ്ട അവസ്ഥയല്ല ഇത്. കോളേജ് പഠിക്കുമ്പോ പ്രേമം ഉണ്ടായിരുന്നു എന്ന് അവൻ ചോദിച്ചത്, അതിന് ഒറ്റവാക്കിൽ ഉത്തരം പറയണം. ഞാൻ പറഞ്ഞു നേരത്തെ റഹ്മാനോട്, റഹ്മാന്റെ ഒരു എനിക്ക് തോന്നണം സുനിൽ വയസ് 20 എന്നൊരു സിനിമയിലെ ഡയലോഗ് വന്നിട്ടുണ്ട്, നിന്നെ എനിക്ക് ഇഷ്ടമാണ്, ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടമല്ല എന്ന് പറയരുതേട്ടാ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അന്ന്. അത് എല്ലാവരോടും അത് ഉപയോഗിക്കായിരുന്നു അന്നത്തെ കാലത്ത്. ഇതും കൂടെ പറഞ്ഞ ഇർഷാദേക്ക് ഇവിടെ വന്നിരിക്കാം. രണ്ട് കാര്യങ്ങളുള്ളൂ. ഒന്ന്, എത്ര കൊല്ലം പ്രണയിച്ചു? പുള്ളിക്കാരത്തി പ്ലസ് ടുവിന് ഫ്രീഡിക്ക് പഠിക്കുന്ന സമയത്ത് എന്നോട് കോളേജിലെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. അന്ന് ഞാൻ സീരിയലിലൊക്കെ അഭിനയിച്ച് ഇങ്ങനെ നടക്കണ കാലം, എനിക്കത് പോകാൻ പറ്റിയില്ല. പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേറെ പരിപാടി. അവർ ഡേറ്റ് മാറ്റിയത് കൊണ്ടാണ് എൻ്റെ പ്രശ്നം ഉണ്ടായത്. അവർക്ക് സുകുമാർ അഴിക്കോടിനെ കിട്ടും ആ ഡേറ്റിൽ, അതിലേക്ക് വരാൻ പറ്റുമോ എന്ന് പറഞ്ഞില്ല. ആദ്യം പറഞ്ഞ ഡേറ്റിലേ എനിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെ ഒരാൾ അറേഞ്ച് ചെയ്യുക എന്നിട്ട് നമ്മൾ അരുൺ ഘോഷിനൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അങ്ങനെ വിട്ടു. ചെല്ലാത്തതിൻ്റെ പേരിൽ പുള്ളിക്കാരത്തി പിന്നെ ഇടയ്ക്കിടയ്ക്ക് എണ്ണിച്ച് ചീത്ത പറഞ്ഞു തുടങ്ങി. ആ ചീത്തയിൽ നിന്ന് പിന്നെ പ്രണയമായി മാറിയത്. ഇത് തെലുങ്ക് പടം. സർവപ്രായശ്ചിത്തം നമ്മുടെ ആ പ്രണയമായ പ്രണയിനിക്ക് വേണ്ടിയും ഫൺസപ്പോണ ടൈമിനും വേണ്ടി കവിത പാടുമെന്ന് എനിക്കറിയാം. ഒരു 4 വരി കവിത. നെരൂദ എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ഒരു കവിയുടെ, ടബ്ലോ നെരൂദയുടെ. കഴിയുമീരാവനിക്കേറ്റവും ദുഃഖഭരിതമായ വരികൾ കുറിക്കുവാൻ, കഴിയുമെന്നേക്കുമായവൾ പോയെന്നും ഇനി അവൾ എന്റെയല്ലെന്നും ഓർക്കുവാൻ, നിശവിശാലം അവളുടെ വേർപാടിൽ അതിവിശാലമാകുന്നത് കാണുവാൻ, ഹിമകണങ്ങള പുൽത്തട്ടിലെന്ന പോൽ കവിതയാത്മാവിലിറ്റിട്ടു വീഴുന്നു, ഹിമകണങ്ങള പുൽത്തട്ടിലെന്ന പോൽ കവിതയാത്മാവിലിറ്റിട്ടു വീഴുന്നു. അത് നെരൂദയുടെ കവിതയുടെ ഇടയിൽ നിന്ന് 4 വരി എടുത്ത് ചൊല്ലിയതാണ്. എന്തായാലും അത്രയും ഗംഭീരമായിട്ട് ചൊല്ലിയില്ലേ? സൂപ്പർ സൂപ്പർ. മതിയാ, കഴിഞ്ഞ അങ്ങോട്ട് വന്നോട്ടെ. please, 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 please.